നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ധനവില വർധനയ്ക്കെതിരെ തൊഴിലാളി യൂണിയനുകൾ ചക്രസ്തംഭന സമരം നടത്തി. മണലൂർ സ്റ്റീൽ പാലം നിർമ്മാണത്തിൽ അഴിമതിയെന്ന് BJP. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ധർണ. ഓൺലൈൻ പഠനത്തിനൊരുങ്ങി പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP വിദ്യാലയം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ധനവില വർധനവിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം നടത്തി. തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് 11 മണി മുതൽ 11:15 വരെ നിരത്തുകളിൽ വണ്ടികൾ നിർത്തി പ്രതിഷേധിച്ചത്. ആംബുലൻസുകളെ ഒഴിവാക്കിയാണ് സമരം നടന്നത്. അധിക നികുതിയും സെസ്സും അവസാനിപ്പിക്കുക, പെട്രോൾ ഡീസൽ വില നിയന്ത്രിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. നാട്ടിക ഏരിയയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ചക്രസ്തംഭന സമരം സംഘടിപ്പിച്ചു. തൃപ്രയാറിൽ നടന്ന സമരം CITU ഏരിയ സെക്രട്ടറി IK വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് EV ധർമ്മൻ അധ്യക്ഷനായി. UK ഗോപാലൻ, ബിജോഷ് ആനന്ദൻ, TK ദേവദാസ് എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർധനവിനെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പുത്തൻപീടിക ജംഗ്ഷനിൽ നടത്തിയ ചക്രസ്തംഭന സമരം നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനത്തിൽ നമ്മുടെ ഐക്യ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ, ഐക്യ ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ BMS ഒഴിച്ച് പല ട്രേഡ് യൂണിയനും ഇന്ന് സമരപോരാട്ടത്തിലാണ്. ഇതിലേറ്റവും പ്രത്യേകത നമ്മുടെ നിൽക്കുന്നത് ജീവിക്കാൻ എല്ലാ സാധനത്തിനും ഈ പെട്രോളിന് വില വർദ്ധിച്ചാൽ വടക്കു നിന്ന് വരുന്ന വാഹനത്തിൽ നിന്ന് വരുന്ന പെട്രോളിന് ദിവസമെന്നോണം നമ്മുടെ മേഖല തൃശ്ശൂരിൽ എത്തുമ്പോൾ തന്നെ വലിയൊരു വില കൊടുക്കേണ്ടി വരുന്നു. CITU പ്രതിനിധി സുരേഷ് ചക്കിത്തറ അധ്യക്ഷത വഹിച്ചു. INTUC പഞ്ചായത്ത് പ്രസിഡന്റ് EI ആന്റോ, TP രഞ്ജിത് കുമാർ, സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി സെന്ററിൽ നടത്തിയ സമരം CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി KK പ്രകാശൻ അധ്യക്ഷനായി. PK കൃഷ്ണൻ, MK സദാനന്ദൻ, KK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. 15 മിനിറ്റ് നീണ്ട സമരം അവസാനിക്കുമ്പോഴേക്കും കാഞ്ഞാണി സെന്ററിലും പരിസര റോഡുകളിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കോതകുളം സെന്ററിൽ നടന്ന ചക്രസ്തംഭന സമരം ചെത്തുതൊഴിലാളി യൂണിയൻ AITUC മണ്ഡലം സെക്രട്ടറി AG സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് MM ഇക്ബാൽ അധ്യക്ഷനായി. സോമൻ മുല്ലപ്പള്ളി, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശികല ശ്രീവത്സൻ, കണ്ണൻ പള്ളിത്തറ, BK മണിലാൽ, കണ്ണൻ വലപ്പാട്, പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. സംയുക്ത സമരസമിതി കഴിമ്പ്രം ബീച്ചിൽ നടത്തിയ ചക്രസ്തംഭന സമരം PD ലോഹിതാശൻ ഉദ്ഘാടനം ചെയ്തു. PN സുജിന്ദ് അധ്യക്ഷനായി. NV രാജേന്ദ്രൻ, NP രാധാമണി, PL ആശ എന്നിവർ പ്രസംഗിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പെരിഞ്ഞനം സുജിത്ത് സെന്ററിൽ നടന്ന ചക്രസ്തംഭന സമരം AITUC മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ഏരിയ സെക്രട്ടറി KP ഷാജി അധ്യക്ഷനായി. KK മുരളി, സായിദ മുത്തുക്കോയത്തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 29 തവണ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില. 3 പീടിക സെന്ററിൽ നടത്തിയ സമരം DCC സെക്രട്ടറി PMA ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയൊരു കൊള്ളയാണ് ഇന്ന് ഈ നാട്ടിലെ, ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. INTUC ബ്ലോക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത അധ്യക്ഷനായി. BS ശക്തിധരൻ, KK സക്കരിയ തുടങ്ങിയവർ പങ്കെടുത്തു. പയച്ചോട് നടത്തിയ പ്രതിഷേധം INTUC വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് MM ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. സരസ്വതി വലപ്പാട് അധ്യക്ഷത വഹിച്ചു. NDി വേണു, നൌഷാദ് മുരിയന്തോട്, നൂറുദ്ദീൻ, വാഹിദ് വലപ്പാട്, ഹനീഫ വലപ്പാട് എന്നിവർ നേതൃത്വം നൽകി.
ഇടമുട്ടം പാലപ്പെട്ടിയിൽ റോഡിൽ വണ്ടികൾ നിർത്തിയിട്ട് നടത്തിയ പ്രതിഷേധം INTUC യൂണിറ്റ് പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. CITU വിദേശ മദ്യ തൊഴിലാളി യൂണിയൻ മെമ്പർ ഷാജുകുമാർ KR അധ്യക്ഷനായി. മനോഹരൻ പഴുകുന്നത്ത, സന്തോഷ് അന്തിക്കാട്ട്, MS ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പത്താങ്കല്ല് സെന്ററിൽ നടന്ന സമരം മുൻ നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. മജീദ് അധ്യക്ഷനായി. സുമന ജോഷി, ജോഷി എന്നിവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിനെ വെങ്കിടങ്ങുമായി ബന്ധിപ്പിക്കുന്ന സ്റ്റീൽ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നത് നിർമ്മാണത്തിലെ അഴിമതി മൂലമാണെന്ന് BJP ആരോപിച്ചു. നിർമ്മാണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിനു കരുവത്ത അധ്യക്ഷനായി. മണലൂർ പഞ്ചായത്തിലെ BJP മെമ്പർമാരായ മിനി അനിൽകുമാർ, രതീഷ് കുന്നത്ത, കൃഷ്ണേന്ദു ഷിജിത്ത്, സുധീഷ്, ഗിരീഷ്, രഞ്ജിത്ത് വടശ്ശേരി എന്നിവർ പങ്കെടുത്തു. പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ റോഡിനെ ഒരു തരത്തിലും കേടുപാടുകൾ വരാത്ത രീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കണമെന്നുള്ള പ്രത്യേക നിർദ്ദേശമുണ്ടായിട്ട് പോലും അതിന് ഇവിടുത്തെ മണലൂർക്കാരായിട്ടുള്ള MP ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരം നേതൃത്വം കൊടുക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതമനുഭവിക്കുന്ന വലപ്പാട് മീഞ്ചന്തയിലെയും കോതകുളത്തെയും 77 ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാറും മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കോ ഫൗണ്ടർ സുഷമ നന്ദകുമാറും ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലുള്ള വാക്സിനേഷൻ ലഭിച്ചിട്ടില്ലാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മണപ്പുറം ഫൗണ്ടേഷനിലൂടെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനുള്ള അവസരമൊരുക്കുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ പറഞ്ഞു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസും ചീഫ് മാനേജർ ശില്പ ട്രീസ സെബാസ്റ്റ്യനും നേതൃത്വം നൽകി. കോവിഡിന് ശേഷം കേരളത്തിലുടനീളം 15 വെന്റിലേറ്ററുകൾ, പലപ്പോഴും വെന്റിലേറ്റർ ഇല്ലാതെ വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായിട്ട് മൊബൈൽ ഫോണുകൾ. BJP നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി യോഗാ ദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗാ ദിന ചടങ്ങ് തൃപ്രയാർ കപിലാശ്രമത്തിലെ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ അധ്യക്ഷനായി. AK ചന്ദ്രശേഖരൻ, മനോഷ് ഭ്രാരത, KV അരുൺഗിരി, സിജു തയ്യൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും യോഗാ ദിനം ആചരിച്ചു. യോഗേന ചിത്തസ്യ, യോഗം കൊണ്ട് യോഗത്തെ കൊണ്ട് മനസ്സിൻ്റെയും, പദേന വാച വാക്കുകളെ ഭംഗിയായി, അത് വ്യാകരണത്തിൻ്റെയും വ്യാകരണ ശാസ്ത്രത്തിൻ്റെയും പരമാചാര്യം കൂടിയാണ് പറഞ്ഞല്ലോ മനുഷ്യൻ. പദങ്ങളെ കൊണ്ട് വാക്ശുദ്ധിയായി. യൂത്ത് കോൺഗ്രസ് സ്ഥാനം മണ്ഡലം 10 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് ഫോൺ സമ്മാനിച്ചു. കിഴിപ്പുള്ളിക്കര കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ സമ്മാനിച്ചു. താനിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VK സുശീലൻ അധ്യക്ഷനായി. MP's കോവിഡ് കെയറിന്റെ താനിയം മണ്ഡലത്തിലേക്കുള്ള യൂണിഫോമും പൾസ് ഓക്സിമീറ്ററുകളും എമർജൻസി ഓക്സിജൻ കിറ്റും DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മണ്ഡലം പ്രസിഡന്റിന് കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോസ്, ആന്റോ തൊറയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ആഷിക് ജോസ്, സിദ്ദിഖ് കറപ്പംവീട്ടിൽ, ജോസ് TC, ആന്റണി TL, റോയ് ആന്റണി, പ്രമോദ് തച്ചിൽ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ തലത്തിൽ ചില പ്രഖ്യാപനങ്ങളും ചില സർവേകളും നടത്തി സമയം കളയുന്നു എന്നല്ലാതെ ഫലപ്രദമായ നടപടികൾ അക്ഷരാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. DYFI കാരമുക്ക് മേഖലാ കമ്മിറ്റി ഒരു മാസത്തിലേറെയായി നടത്തിവരുന്ന കോവിഡ് രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള സഹായ പ്രവർത്തനങ്ങൾക്ക്
കണ്ടശാങ്ങടവ് ന്യൂട്രിച്ചർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സഹായധനം നൽകി. മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസിൽ നിന്ന് DYFI കാരമുക്ക മേഖലാ സെക്രട്ടറി മിഥുൻ PN ഏറ്റുവാങ്ങി. ന്യൂട്രിച്ചർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം VV സജീന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, DYFI കാരമുക്ക മേഖലാ പ്രസിഡന്റ് AJ സിനോയ്, കമ്മിറ്റി അംഗവും മണലൂർ ഗ്രാമപഞ്ചായത്ത് 16 വാർഡ് അംഗവുമായ സിനി പ്രദീപ് എന്നിവരും RRT പ്രവർത്തകരും ന്യൂട്രിച്ചർ ഗ്രൂപ്പ് ജീവനക്കാരും പങ്കെടുത്തു. SYS കൈപ്പമംഗലം മഹളറ യൂണിറ്റ് സ്വാന്തന കേന്ദ്രം ആരംഭിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി അംഗം PA മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM കരീം സംസാരിച്ചു. രോഗികൾക്കായുള്ള വീൽചെയർ, വാട്ടർ ബെഡ് തുടങ്ങി മെഡിക്കൽ ഉപകരണങ്ങളും സന്നദ്ധരായ വളണ്ടിയർമാരുടെ സേവനവും സാന്ത്വനം കേന്ദ്രത്തിൽ ലഭ്യമായിരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും നടത്തി. ആരോഗ്യ രംഗത്ത് നിരവധിയായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു നിർബന്ധിത സാഹചര്യം നിൽക്കുന്ന സമയമാണ്, പ്രത്യേകിച്ച് കൊറോണ കാലം. ഈ കൊറോണ കാലത്ത് അവർക്ക് സർവീസുകൾ കിട്ടാൻ, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാൻ പലതരത്തിലുള്ള തടസ്സങ്ങളോ വിഷമതകളോ പോരായ്മകളോ സംഭവിക്കുന്നുണ്ട്. ഇടവേള. കോവിഡ് മഹാമാരി മൂലം കേബിൾ TV സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ STB, വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന STB, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി STB, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ TV, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2,000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. AJ ഗോൾഡ്, തൃപ്രയാർ. പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ AJ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം. ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1,000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളി ആഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത് വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. AJ ഗോൾഡ്, ഗോൾഡ്, ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, തൃപ്രയാർ.
മൈ ഹൃതി മണപ്പുറം ഹൃതി ജ്വല്ലറി വലപ്പാട്. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ് എല്ലാം മൂന്ന് നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയ. 4048723953500. ഹാജി ജോസഫിനെ പിടിച്ചടാ. ഹാജിയരെ. ആ ശിവദാസന, വാടു കേറിയിരിക്കി. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ. അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്. ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന് ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സുകൾ, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, Wi-Fi ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. ഓൺലൈൻ പഠനത്തിന് പെരിങ്ങോട്ടുകര സർക്കാർ മോഡൽ LP വിദ്യാലയം സജ്ജമായി. ഇപ്പോൾ നടക്കുന്ന ഡിജിറ്റൽ ക്ലാസുകൾ കഴിഞ്ഞാൽ സ്വന്തം അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ ക്ലാസുകൾ നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ ഡിജിറ്റൽ ഉപകരണങ്ങളില്ലാതിരുന്ന സ്കൂളിലെ 6 കുട്ടികൾക്ക് അവ ലഭ്യമാക്കി. പ്രധാന അധ്യാപിക AG രമ ടീച്ചർ തന്റെ 1 മാസത്തെ ശമ്പളം താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ചു. KSTA യുടെ വീട്ടിൽ ഒരു വിദ്യാലയം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ടീച്ചർ 1 മാസത്തെ ശമ്പളം ഇതിലേക്കായി സംഭാവന ചെയ്തത്. PTA സമാഹരിച്ച തുക കൂടി ചേർത്ത സ്കൂളിലെ ഓൺലൈൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് ടാബ് വാങ്ങി നൽകാൻ PTA കമ്മിറ്റി തീരുമാനിച്ചു. ടാബുകളുടെ വിതരണോദ്ഘാടനം താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രതീഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക AG രമ, NK സുധീർ മാസ്റ്റർ, അധ്യാപികമാരായ സീന, ഓമന, ബിന്ദു എന്നിവരും PTA അംഗങ്ങളും പങ്കെടുത്തു. SFI നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ പഠനോപകരണ വിതരണത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. CPIM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം KH സുൽത്താൻ, ലോക്കൽ സെക്രട്ടറി വസന്ത മഹേശ്വരൻ, സ്കൂൾ പ്രിൻസിപ്പൽ റീജ, ഹെഡ്മിസ്ട്രസ് ഷൈനി എന്നിവർ ആശംസകൾ അറിയിച്ചു. SFI നാട്ടിക ഏരിയ സെക്രട്ടറി നബീൽ, പ്രസിഡന്റ് ജോത്സ്ന അധ്യക്ഷയായി. സെക്രട്ടറി നബീൽ, SFI ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നാദിർ, വിഗിൻ, മൃദുൽ, നയന, കൃഷ്ണപ്രിയ, സാരംഗ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഏരിയയിലെ 1000 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുമെന്ന് ഏരിയ കമ്മിറ്റി അറിയിച്ചു.
തൃപ്രയാർ വാഴക്കുളം യുവസൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പുസ്തകവും ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. വാർഡ് മെമ്പർ ഐഷാബി ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ടി ജെ ജിനോയ് അധ്യക്ഷനായി. ശരത് എൻ എസ്, സുനിൽ, ഗിതേഷ്, കാർത്തിക് പി എം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നവപുഷ്പ ക്ലബ് പ്രതിനിധി പ്രസാദ് എൻ സി വാഴക്കുളം യുവസൗഹൃദ കൂട്ടായ്മയ്ക്ക് കൈമാറി. കലാലയ സ്കൂൾ കലാലയ ജീവിതത്തിലെ ഒട്ടേറെ കയ്പും മധുരമേറിയ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട ഈ സാഹചര്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ ബാല്യങ്ങൾ നാല് ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റാത്ത ഒരു നിലയിലെത്തിച്ചേർന്നിരിക്കുകയാണ്. കോവിഡ് മഹാമാരിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പൊക്കാഞ്ചേരി കൂട്ടായ്മയുടെ കൈത്താങ്ങ്. പൊക്കാഞ്ചേരിയിലെ 100 കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. പൊക്കാഞ്ചേരി മരണാനന്തര സഹായ സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സരിത ഗണേശൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സന്ദീപ് കെ ഡി, സെക്രട്ടറി ആകാശ്, ഗജാൻജി സന്തോഷ്, മിഥുൻ എം ആർ, നവീൻ ആർ എം, യദുകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് പഞ്ചായത്ത് 5 RRT അംഗങ്ങൾ കോവിഡ് ബാധിതർക്കും തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട 150 കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുത്തു. RRT പ്രവർത്തകർക്ക് പഞ്ചായത്ത് നൽകിയ പെട്രോൾ വിഹിതമായി കൊടുത്ത തുക ഈ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലേക്ക് നൽകി മാതൃകയായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശരണ്യ രജീഷ്, എ വി ശ്രീവത്സൻ, വി കെ പ്രദീപ്, പി ജി നന്ദൻ എന്നിവർ പങ്കെടുത്തു. RRT അംഗങ്ങളായ എ കെ അഭിലാഷ്, എ എ നാസർ, റാഫി പുതുശ്ശേരി, ഷാനവാസ് എളേടത്തുപറമ്പിൽ, രജീഷ് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷനും മാക്സ് ആപ്പ് കമ്പനിയും സംയുക്തമായി വലപ്പാട് പഞ്ചായത്ത് അണുനശീകരണം നടത്തി. വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷനും പ്രാദേശിക ബിസിനസ് സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മാറ്റ്സാപ്പ് കമ്പനിയുമായി ചേർന്ന് വാടാനപ്പള്ളി, തൃപ്രയാർ, വലപ്പാട്, 3 എന്നീ സ്ഥലങ്ങളിലെ 2000 വ്യാപാര സ്ഥാപനങ്ങളിൽ അണുനശീകരണം നടത്തുന്നു. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് വലപ്പാട്, തൃപ്രയാർ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാറ്റ്സാപ്പ് എന്ന കമ്പനിയും മർച്ചന്റ്സ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ വലപ്പാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരിയുടെ അധ്യക്ഷതയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. മാറ്റ്സാപ്പ് കമ്പനിയുടെ ഏരിയ മാനേജർ പ്രജീഷ്, മാറ്റ്സാപ്പ് ചാനൽ പാർട്ണർ സനീഷ്, സി എം എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ കലേഷ്, രജിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കീഴ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 2005-2007 ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ വിദ്യാർത്ഥി കൂട്ടായ്മ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി മൊബൈൽ ഫോണും പഠന ഉപകരണങ്ങളും കൈമാറി. മുൻ പ്രിൻസിപ്പൽ ടി സി സുബ്രഹ്മണ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ടി വി ദീപു അധ്യക്ഷനായി. അധ്യാപകരായ ബിന്ദു ടീച്ചർ, സുഗന്ധി, പി ടി എ പ്രസിഡന്റ് സന്തോഷ് ചക്കാണ്ടി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ റിയാസ് പി എ, അജേഷ് ആൻഡോ, ഷായിസ ഷിഹാബ്, രമ്യ സിജീഷ്, സനീഷ് പി എസ് എന്നിവർ നേതൃത്വം നൽകി. ഈ ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ഫോൺ സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കേരള മഹിളാ സംഘം നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ സ്മാർട്ട് ഫോൺ ചലഞ്ചിന്റെ ഭാഗമായി മഹിളാ സംഘം വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി വലപ്പാട് ഹൈസ്കൂളിൽ 8 പഠിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ഫോൺ നൽകി. മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഫോൺ കൈമാറി. ബ്ലോക്ക് മെമ്പറും കേരള മഹിളാ സംഘം പഞ്ചായത്ത് പ്രസിഡന്റുമായ വസന്ത ദേവലാൽ അധ്യക്ഷയായി. സീന അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, സെക്രട്ടറി സ്വർണലത, സജന പർവീൺ, പ്രഭ, സുഗന്ധി, ഉല്ലാസ്, ശ്രീകല, CPI ബ്രാഞ്ച് സെക്രട്ടറി കണ്ണൻ വലപ്പാട് എന്നിവർ പങ്കെടുത്തു. ഇങ്ങനെയൊരു മൊബൈൽ ചലഞ്ച് ഏറ്റെടുക്കുകയും അവർ വളരെ സന്തോഷപൂർവ്വം. നാട്ടിക ബ്രദേഴ്സ് ക്ലബ് മൊബൈൽ ഫോണും പഠന ഉപകരണങ്ങളും നൽകി. നാട്ടിക സെൻട്രൽ UP സ്കൂളിലെ കുട്ടികൾക്കാണ് നൽകിയത്. CC മുകുന്ദൻ MLA സ്കൂൾ പ്രധാനാധ്യാപിക സ്വപ്ന ടീച്ചർക്ക് മൊബൈലും പഠനോപകരണങ്ങളും കൈമാറി. ക്ലബ് പ്രസിഡന്റ് ശരത് പ്രകാശ്, സെക്രട്ടറി ജിനീഷ് ഐരാട്ട, ക്ലബ് അംഗങ്ങളായ സുമേഷ്, ശ്രീകാന്ത്, ബിജു കുയിലൻ പറമ്പിൽ, TV ദീപു, പ്രകാശൻ വെളുത്താക്കി, അവിനാഷ് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ബീച്ച് ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ശ്രീനാരായണ ലൈബ്രറിയും ചേർന്ന് സാഹിത്യ ചർച്ചയും സംവാദവും നടത്തി.
ക്ലബ് പ്രസിഡന്റ് സുധീപ് ഒക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സുരേഷ് പട്ടാലി മുഖ്യപ്രഭാഷണം നടത്തി. തൃപ്രയാർ ജെ സി റൈറ്റ് പ്രസിഡന്റ് ജിസ ആന്റണി, ജി ഡി എം എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബാലൻ കിഴക്കൂട്ട, ദേവൻ ഉള്ളാട്ടിൽ, സൂരജ് വേളയിൽ, ശ്യാം പത്തായക്കാട്ടിൽ, സുരേഷ് ചരുവിൽ, ജ്യോതിബാസ് വേളയിൽ, സജിത് വേളയിൽ, ഷൈനി സജിത് വേളയിൽ എന്നിവർ പങ്കെടുത്തു. ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും പത്രപ്രവർത്തകനും അൽഹിൻ പത്രത്തിന്റെ ചീഫ് റിപ്പോർട്ടറുമായ ജോസ് താടിക്കാരന്റെ ഭാര്യയും അൽഹിൻ പത്രത്തിന്റെ പ്രിന്ററും പബ്ലിഷറുമായ മോളി ജോസിന്റെയും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെയും വിയോഗത്തിൽ അനുശോചിച്ചാണ് പരിപാടികൾ തുടങ്ങിയത്. താനും ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ലോക യോഗ സംഗീത ദിനാചരണം നടത്തി. താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ അധ്യക്ഷനായി. സുരേന്ദ്രൻ തണ്ടാശ്ശേരി, ദേവദാസ് കൊട്ടേക്കാട്ട് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രകാശൻ കണ്ടങ്ങത്ത്, റിജു കണക്കന്തറ, സബിത ബൈജു, രേണുക, റിജു, ഉക്രു പുലിക്കോട്ടിൽ, സുനിൽ വേളേക്കാട്ട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സുരേന്ദ്രൻ തണ്ടാശ്ശേരിയുടെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും ദേവദാസ് കൊട്ടേക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ ഗാനാലാപനവും നടത്തി. യോഗ എല്ലാവരുടെയും മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ തന്നെ ഏറെ ഉന്മേഷം പ്രദാനം ചെയ്യുന്ന, നല്ല ആരോഗ്യം നിലനിർത്തി ജീവിക്കുന്നതിന് വേണ്ടി പ്രദാനം ചെയ്യുന്ന ഒന്നാണ് യോഗ. ഇപ്പോഴൊക്കെ സമയക്കുറവ് കൊണ്ട് ഞാനും ഒട്ടും ചെയ്യാറില്ല. കുറേ യോഗ ചെയ്തിരുന്ന ഒരാളാണ്. യോഗ ചെയ്യുമ്പോൾ ശരീരത്തിന് എന്ന് മാത്രമല്ല മനസ്സിനും ബുദ്ധിക്കും ഒക്കെ തന്നെ നമ്മൾക്ക് വലിയ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജാതി അടിസ്ഥാനത്തിൽ വേതനം നിശ്ചയിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് കെ എസ് കെ ടി യു പി കെ എസ് നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. ജാതി അടിസ്ഥാനത്തിൽ വേതനം നിശ്ചയിക്കാതിരിക്കുക, 200 തൊഴിൽ ദിനങ്ങൾ 600 രൂപ നിരക്കിൽ നിശ്ചയിക്കുക, തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ച് നടന്ന പ്രതിഷേധ ധർണ പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. എ ആർ സത്യൻ അധ്യക്ഷനായി. എ വി സതീഷ്, കെ കെ അനിൽകുമാർ, കെ എസ് ബാബു, കെ എസ് ഷനിത്, കെ കെ സേതുനാഥ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ 2021-22 വർഷത്തെ പ്രസിഡന്റായി പീതാംബരൻ രാരംഭത്തിനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് കെ എസ് സുരേഷ് ബാബുവിനെയും ട്രഷററായി സി യു ധർമ്മപാലിനെയും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ധനവില വർധനയ്ക്കെതിരെ തൊഴിലാളി യൂണിയനുകൾ ചക്രസ്തംഭന സമരം നടത്തി. മണലൂർ സ്റ്റീൽ പാലം നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ബി ജെ പി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ധർണ. ഓൺലൈൻ പഠനത്തിനൊരുങ്ങി പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ എൽ പി വിദ്യാലയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.